നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക പഠന ഗവേഷണ കേന്ദ്രത്തിലെ ഉന്നതർക്ക് ബീഹാറുകാരനുമായി എന്താണ് ബന്ധം? അത് തേടി പോകുമ്പോഴാണ് കേന്ദ്രമന്ത്രിസഭയിലെ സ്വാധീനക്കാരായ വടക്കേ ഇന്ത്യൻ നേതാക്കളുടെ അടുപ്പക്കാരുടെ പേരുകൾ പുറത്തു വരുന്നത്. കോടികളുടെ കച്ചവടമാണ് ഇത്തരക്കാരുടെ ഇടനിലമായി നടക്കുന്നത്. RGCB ഡയറക്ടർക്കും ചീഫ് ജനറൽ മാനേജർക്കും വേണ്ടിയിരുന്നത് എക്സ്റ്റൻഷനാണ്. ഡയറക്ടറുടെ കാലാവധി കുറച്ചുകാലം കൂടി നീട്ടിക്കിട്ടൽ, ഇതിനുവേണ്ടിയാണ് ബീഹാറുകാരനായ ഇടനിലക്കാരനെ RGCB ഉദ്യോഗസ്ഥർ കണ്ടത്. ആരാണ് ഉദ്യോഗസ്ഥനെന്ന് ബീഹാറുകാരന് വ്യക്തമായി അറിയാം. ആ ബീഹാറുകാരൻ്റെ അക്കൗണ്ടിലേക്ക് കോടികൾ ട്രാൻസ്ഫർ ചെയ്തത് എന്തിനായിരുന്നുവെന്നും എവിടെ നിന്നാണ് ആരുടെ അക്കൗണ്ട് വഴിയാണ് പണം ട്രാൻസ്ഫർ ചെയ്തതെന്നും ബീഹാറുകാരൻ സെൻട്രൽ വിജിലൻസിനോട് പറഞ്ഞ് തടി തപ്പും. പക്ഷേ വിജിലൻസിൻ്റെ പൂട്ടിൽ വീഴുന്നത് പണം കൊടുത്തവരാണ്. എന്തിനാണ് ഇത്രയും തുക ബീഹാറുകാരൻ ഇടനിലക്കാരന് കൊടുത്തത്? അയാളുമായി RGCB എന്താണ് ബന്ധം? തുറന്നു പറച്ചിലുകളുടെ നാളുകളാണ് വരാനിരിക്കുന്നത്. വാർത്തകൾ പുറത്തുവിട്ടതോടെ പീഡിപ്പിക്കാനും പേടിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ വാർത്തകളെ ഒരിക്കലും മൂടി വയ്ക്കാനാവില്ല. തെളിവുകളും സത്യസന്ധവുമായ വാർത്തകളുമാണെങ്കിൽ അവ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ദുഷ്ടനെ പനപോലെ വളർത്തുമെന്നാണല്ലോ പ്രമാണം. അത്തരം ദുഷ്ടതരങ്ങൾ കാണിച്ചു വളർന്ന് കോടികൾ സമ്പാദിച്ച് അഴിമതിയും സ്വജനപക്ഷപാതവും ജാതി സ്നേഹവുമെല്ലാം കാട്ടി ഒരു വലിയ സ്ഥാപനത്തെ നശിപ്പിച്ചെടുക്കാനുള്ള ശ്രമം ഇനിയെങ്കിലും ജനമറിയണം. സർക്കാരുകൾ കണ്ണു തുറക്കണം. കൊള്ളക്കാരെ തുറുങ്കിലടയ്ക്കണം. പക്ഷെ നടന്നുകൊണ്ടിരിക്കുന്നത് വാർത്തകളെ മുക്കിക്കൊല്ലലാണ്. പോലീസ് സ്റ്റേഷനുകളിൽ കയറ്റുകയും പെണ്ണുകേസ് വരെ ചാർത്തുകയും ചെയ്യുമ്പോൾ ഒന്നോർക്കുക, നിങ്ങൾ ഇത് RGCB മറ്റു ഉദ്യോഗസ്ഥരോടും ചെയ്തിട്ടുള്ളതാണ്. ഒരു സയൻറ്റിസ്റ്റിൻ്റെ ജീവിതം വരെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചവർക്ക് കോടികളുടെ പിൻബലത്തോടും ആൾബലത്തോടും എന്തും ചെയ്യാനാകുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഒരു ചെറിയ മുള്ളു കൊണ്ടാൽ മതി കാലൊന്ന് മുറിയാൻ. ആ മുള്ളിനെടുക്കാൻ പാരയുമായി ഇറങ്ങിയവർക്ക് തോൽവി ഭയവുമുണ്ട്. തെളിവുകളെല്ലാം എതിരായിപ്പോയി. സംരക്ഷിക്കാനിറങ്ങിയവർ നീതിന്യായത്തെയും നിയമപാലകരെയും തങ്ങളുടെ പരിചയത്തിൽ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടെയും പരാജയമാണ് ഉണ്ടായത്. എന്നിട്ടും സത്യം എന്താണെന്ന് തിരിച്ചറിയാതെയാണ് ഇവരുടെ നിൽപ്പ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുതൽ CBI, വിജിലൻസ്, ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം അന്വേഷണത്തിന് നടപടിയുണ്ടാകും. RGCB മാനേജർ തസ്തിക മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ആസ്തി പരിശോധനയടക്കം നടക്കും. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോയെന്നും നിയമം മറികടന്ന് ബന്ധുനിയമനം നടത്തിയിട്ടുണ്ടോയെന്നും പരിശോധനകൾ വരും. മാന്തോട്ടം മുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ കോടികൾ വിലമതിക്കുന്ന ഭൂമി വാങ്ങി കൂട്ടിയവർ വരെ കണ്ടം വഴി ഓട്ടം തുടങ്ങുന്ന ദിവസങ്ങൾ വരുന്നതേയുള്ളൂ. രണ്ടു തവണകളായി ബീഹാറുകാരൻ്റെ അക്കൗണ്ടിൽ വന്ന ലക്ഷങ്ങളുടെ കണക്ക് പുറത്തു പറയാതെ കസേരയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നവർ താഴിറങ്ങി വന്ന് സമ്മാനം വാങ്ങണം. എത്ര വലിയവനായാലും സമ്മാനം വാങ്ങാൻ താഴെ വരണമല്ലോ. കയ്യിലെ തെളിവുകളെല്ലാം വിവിധ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറാനുള്ള തയ്യാറെടുപ്പിലാണ് ബീഹാറിയും. പിന്നെ തെളിവുകൾ നൽകാമെന്നേറ്റവരും. RGCB ഇനി എന്തു കച്ചവടമാണ് നടത്താനുള്ളതെന്ന ഗവേഷണത്തിലാണ് അവിടെയുള്ള താപ്പാനകൾ. ലാബുകൾ തുടങ്ങിയതിൻ്റെ പേരിൽ അഴിമതി നടത്തിയതിൻ്റെ അന്വേഷണം വേറെ വരുന്നുണ്ട്. ഇത്രയും കാലം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കബളിപ്പിച്ച് സമ്പാദിച്ച സ്വത്തിൻ്റെ കണക്കുകൾ 1000 കോടിയോളം വരുമെന്നാണ് RGCB തന്നെ ജീവനക്കാർ പറയുന്നത്. ശബരിമലയിലെ അരവണ കോൺട്രാക്ടറെ പേടിപ്പിച്ച് സമ്പാദിച്ച തേനിയിലെ മാന്തോപ്പും ഇതിൻ്റെ ഭാഗമാണ്. കഴക്കൂട്ടത്തെ RGCB കെട്ടിടത്തിൻ്റെ പേരിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന. നിയമനത്തിൻ്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകൾ നേരത്തെയും വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും ഉന്നതങ്ങളിലെ ബന്ധം കൊണ്ട് രക്ഷപ്പെട്ടു നിൽക്കുകയാണിവർ. എന്നാൽ ഈ രക്ഷപ്പെടൽ ഇനിയുണ്ടാകില്ല. തെറ്റു ചെയ്തവരെ ശിക്ഷിക്കുന്നത് വരെ പൊരുതാനാണ് തീരുമാനമെന്ന് ജീവനക്കാർ തന്നെ പറയുന്നു. കരാർ വ്യവസ്ഥയിൽ ജോലിക്കെടുക്കുകയും ബന്ധുക്കളോ സ്വജാതിക്കാരോ ആണെങ്കിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന നടപടി ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതെല്ലാം പുറത്തു വരാതിരിക്കാൻ സംസ്ഥാനത്തെ വിവിധ പാർട്ടികളിലെ നേതാക്കന്മാരുടെ ഭാര്യമാർ, മക്കൾ എന്നിവർക്കും ജോലി കൊടുത്ത് വശത്താക്കും. പിന്നെ രാഷ്ട്രീയക്കാരൊന്നും കമ എന്നൊരക്ഷരം ഇവരെക്കുറിച്ച് മിണ്ടില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.